സമരം തുടങ്ങിയിട്ട് ഇന്ന് 20-ാം ദിവസമാണ്. സത്യത്തിൽ സെപ്റ്റംബർ ആദ്യം തന്നെ ഇതിന് പരിഹാരം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോയത്. ഞങ്ങളുടെ വികാരി ജനറൽ അച്ഛൻ മോൺസിനിയർ റോക്കി റോബി അച്ഛനോട് ഞാൻ പറഞ്ഞു അതിന് വേണ്ട എല്ലാം അവർക്ക് സഹായമെല്ലാം ചെയ്തു കൊടുക്കണം. പിന്നീട് എല്ലാ ദിവസവും അച്ഛൻ നൽകുന്ന സന്ദേശം എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വന്നു മിനിയാന്ന് വന്നു, ഇന്നലെ ചങ്ങനാശ്ശേരി പോകേണ്ടതായിട്ട് വന്നു. പക്ഷേ അതിന് മുമ്പ് ഇവിടെ വന്നു ഇവരെ കണ്ടിട്ടാണ് പോയത്. പക്ഷേ ഇന്ന് 20-ാം തീയതി നവംബർ മാസം തുടക്കം, ഈ ഒരു മാസം ഇവർക്ക് നീതി കിട്ടുമെന്നുള്ള വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞാൻ ഇന്നായിരിക്കുന്നത്. ധർമ്മം, സത്യം, നീതി ഇതെല്ലാം നമ്മുടെ നാട്ടിൽ സാധ്യമാണ്. അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കും. അപ്പോൾ ഇവരോട് ഐക്യദാർഢ്യം കാണിക്കാൻ വേണ്ടി മാത്രമല്ല, ഇവരോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവർക്ക് അവകാശം, ഈ റവന്യൂ അടക്കാനുള്ള അവകാശം അത് നിർണയിച്ചു കൊടുക്കുക. 2021 വരെ ഉണ്ടായിരുന്ന അവകാശമാണ്, അത് 2022 മുതൽ ഇല്ലാതെയായി പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായൊരു നടപടിയല്ല. ഇവർ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് വാങ്ങിച്ച ഭൂമി, ഇവർക്ക് ഉണ്ടായ ഭൂമി, ഇത് വഖഫിൻ്റേതായി അല്ലെങ്കിൽ ഫറൂഖ് കോളേജിന് കൊടുത്തു എന്ന് പറയുന്നത് അത് ഫറൂഖ് കോളേജിൽ നിന്ന് വാങ്ങി സ്ഥിതിക്കുക, ഇത് ഇവരുടേതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ഇവരുടെ അവകാശം അത് പുനർനിർണയം ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി എന്നും അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. അതിനുവേണ്ടിയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നവംബർ മാസം എന്ന് പറയുന്ന ഈ ഒരു മാസം കേരളപ്പിറവിയുടെ മാസമാണ്, എല്ലാ മക്കൾക്കും മണ്ണിന് അവകാശമുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ പറ്റിയ ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കുള്ള അവരുടെ വീടും, കാരണം ഇപ്പോഴും മക്കൾക്ക് ലോൺ എടുക്കാനോ അവരുടെ വിവാഹം നടത്താനോ വീട് പണിയാനോ ഇതിനൊന്നും സാധിക്കാത്ത വിധത്തിൽ ഈ ഇതൊന്നും ആധാരം ബാങ്കിൽ കൊണ്ടുവച്ച് ചെയ്യാനുള്ള ഒരു അവകാശമില്ല എന്നുള്ള വിധത്തിൽ വരുമ്പോഴേക്കുള്ള സങ്കടകരമായ കാര്യമാണ്. അത് ഇപ്പം നമ്മുടെ എല്ലാവരെയും സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. ആയതിനാൽ ഇത് തീരുന്നതുവരെ, ഇവർക്കത് അവകാശം കിട്ടുന്നതുവരെ ഇവരോടൊപ്പം ഉണ്ടാവും. അതിനുവേണ്ടി ഇന്ന് എനിക്കിപ്പം 2 മണി വരെ എനിക്ക് സമയമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വേറെ അപ്പോയിൻമെൻ്റ് ഉള്ളതുകൊണ്ട് 2:30 ഇവിടുന്ന് പോകും. അതുവരെ ഇവരോടൊപ്പം തന്നെ ഉണ്ടാവും രാവിലെ മുതൽ. മാത്രമല്ല നാളെയും അതുപോലെ സമയപ്പെടുന്നു. എപ്പോഴൊക്കെ ഇവിടെ സൗകര്യം ഉണ്ട് അപ്പോഴൊക്കെ ഞാൻ ഇവരുടെ കൂടെ ഉണ്ടാവും എന്ന് പ്രത്യേകമായിട്ട് പറയുകയാണ്. പ്രത്യേകിച്ച് കോട്ടപ്പുറം രൂപത, കോട്ടപ്പുറം രൂപതയിലെ എല്ലാവരും തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനുവേണ്ടി പരിശ്രമിക്കും. കോട്ടപ്പുറം രൂപത മാത്രമല്ല കേരളത്തിലെ എല്ലാ മെത്രാന്മാരും, KRLCC, SEBC അവരെല്ലാവരും വന്ന് ഇവിടെ വരുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഒരുമിച്ചുണ്ട്. മറ്റു രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ പല സംഘടനകളും എല്ലാവരും വരുന്നുണ്ട്. ഇവർ വരുന്നത് മാത്രമല്ല നമുക്ക് ഇവർക്ക് ഇവരുടെ അവകാശം നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ലക്ഷ്യം കാണുന്നവരെ നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടാവും. അത് ഇവിടുത്തെ ഒരു കാര്യം മാത്രമല്ല, ഇനിയുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾക്കും എല്ലാവരും ഒരുമിച്ചുണ്ടാവും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.